നമസ്കാരം. എക്കോ സിക്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അടൽ പെൻഷൻ യോജനയാണ്. എന്തുകൊണ്ടാണ് എക്കണോമിക് സബ്ജക്റ്റിൽ നിന്നും മാറി നമ്മൾ ഗവൺമെൻറ് പോളിസികൾ അല്ലെങ്കിൽ സ്കീമുകളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു ബെനിഫിറ്റ് നമ്മളിൽ നിന്നും നഷ്ടപ്പെടുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ കോമ്പറ്റിറ്റീവ് എക്സാമുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഗവൺമെൻറ് സ്കീമുകളെക്കുറിച്ചും പോളിസികളെക്കുറിച്ചും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്കണോമിക് സബ്ജക്റ്റ് വീഡിയോകളോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ പോളിസികളെയും സ്കീമുകളെയും കൂടെ ഇനി മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടൽ പെൻഷൻ യോജന എന്താണ് എന്ന് നോക്കാം. മെയിൻലി അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള വർക്കേഴ്സിനെയും അതുപോലെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം 2011-12 സെൻസസ് അനുസരിച്ചിട്ട് 88% ഇന്ത്യൻ ലേബർ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് അൺഓർഗനൈസ്ഡ് മേഖലയിലാണ്. അതായത് 60 ശേഷം ഇവർക്കൊന്നും കൃത്യമായിട്ടൊരു പെൻഷൻ ലഭിക്കാറില്ല. 60 ശേഷം ഇവർക്ക് കൃത്യമായിട്ടുള്ള പെൻഷൻ നൽകുക, സെക്യൂറായിട്ട് ഫിക്സഡായിട്ട് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അടൽ പെൻഷൻ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്വാവലംബൻ എന്ന പേരിൽ 2010 ഇൻട്രൊഡ്യൂസ് ചെയ്ത പെൻഷൻ സ്കീമിൻ്റെ മോഡിഫൈഡ് വേർഷൻ, അതായത് കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് കൂടി കൊടുത്തുകൊണ്ട് 2015-2016 ബഡ്ജറ്റിൽ അരുൺ ജെയ്റ്റ്ലിയാണ് അടൽ പെൻഷൻ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾക്ക് കിട്ടേണ്ട പെൻഷൻ തുക എത്ര ആണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെ ബേസിലായിരിക്കും. മിനിമം 1000 മുതൽ മാക്സിമം 5000 വരെ ഒരു മാസം കിട്ടത്തക്ക രീതിയിലാണ് അടൽ പെൻഷൻ യോജന ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടൽ പെൻഷൻ യോജനയിൽ അംഗമാകുവാൻ വേണ്ട മിനിമം ഏജ് 18 മാക്സിമം ഏജ് 40 ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് റിട്ടേൺ, അതായത് പെൻഷൻ ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് അടൽ പെൻഷൻ യോജനയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇതിൻ്റെ റിട്ടേൺ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ആണെന്നുള്ളതാണ്. ഇതിൻ്റെ റിട്ടേൺ ഫിക്സഡ് ആണ്, അതായത് നിങ്ങൾ എത്ര രൂപയുടെ പോളിസിയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് 60 ശേഷം എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എത്ര രൂപ അടൽ പെൻഷൻ യോജനയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എത്രാമത്തെ വയസ്സിൽ ഇതിൽ ജോയിൻ ചെയ്തു, അതോടൊപ്പം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത പോളിസി എമൗണ്ട് എത്രയാണ് എന്നുള്ളതും അനുസരിച്ചിട്ടായിരിക്കും. ടാക്സ് ബെനിഫിറ്റ്, 1961 ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടുള്ള ടാക്സ് ബെനിഫിറ്റ് അവൈലബിൾ ആണ്. 500,000 മുകളിൽ വരുമാനമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് അടൽ പെൻഷൻ യോജനയിൽ പങ്കെടുക്കാമെന്നുള്ളതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ പോളിസി ഹോൾഡർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ നോമിനിക്കോ പെൻഷൻ എമൗണ്ട് കിട്ടാനുള്ള അവകാശമുണ്ടായിരിക്കും. സാധാരണ പോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ ബാധകമാണ്. വളരെ ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ് അടൽ പെൻഷൻ യോജനയുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും അടയ്ക്കേണ്ട പ്രീമിയം എത്രയാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ച്. അതുപോലെ തന്നെ എല്ലാ മാസവും അടയ്ക്കണോ, 3 മാസത്തിലൊന്നടയ്ക്കണോ, 6 മാസത്തിലൊന്നടയ്ക്കണോ, 1 വർഷത്തിലൊന്നടയ്ക്കണോ, ഇത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പോളിസി ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. അതായത് നിങ്ങൾ 5000 പോളിസിയാണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വരുമാന നഷ്ടം സംഭവിക്കുന്നു. നിങ്ങൾക്ക് 5000 പോളിസിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്കത് 4000, 3000, 2000, 1000 നിങ്ങൾക്കത് ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ അടച്ചിരിക്കുന്ന എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ 1000 ഒരു പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുമാന വർധനവുണ്ടാവുന്ന സാഹചര്യത്തിൽ ഈ പോളിസിയുടെ എമൗണ്ട് 5000 നിങ്ങൾക്ക് കൂട്ടുവാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ കൂടുതലായിട്ട് എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോൺട്രിബ്യൂഷനാണ്. 2015-16 ബഡ്ജറ്റ് മുതൽ 2019-2020 ബഡ്ജറ്റ് വരെ മാത്രമായിരുന്നു അപ്പോൾ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ കൂട്ടാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. അതിങ്ങനെയായിരുന്നു, നമ്മൾ ഒരു വർഷം അടയ്ക്കുന്ന തുകയുടെ 50% അതോ 1000 ഇതിലേതാണോ ചെറുത് അത് ഗവൺമെൻറ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ.
ഇതൊക്കെയാണ് അടൽ പെൻഷൻ യോജനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ്. ഇതിൽ എങ്ങനെയാണ് ഒരാൾ അംഗമാകുന്നത്, അതുപോലെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് എത്രയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പുറകെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അവസാനം വരെ കാണുക വീഡിയോ. അടൽ പെൻഷൻ യോജനയിൽ അംഗമാകുന്നതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ട്, അദ്ദേഹം ഒരു ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം. മൂന്ന്, ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. നാല്, അദ്ദേഹം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളിൽ അംഗമായിട്ടുള്ള വ്യക്തിയായിരിക്കരുത്. ഉദാഹരണത്തിന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1952, ദി കോൾ മൈനസ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1959, ആസാം ടീ പ്ലാന്റേഷൻ പ്രൊവിഡന്റ് ഫണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, അതുപോലെ മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളിലൊന്നും അംഗമായിട്ടുള്ള വ്യക്തിയാകുവാൻ പാടില്ല. 500,000 മുകളിൽ വരുമാനമുള്ള ഇൻകം ടാക്സ് പേയേഴ്സിനും ഇതിൽ അംഗമാകാൻ സാധിക്കില്ല. നമുക്കിതിൻ്റെ ഏജ് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടൽ പെൻഷൻ യോജനയിൽ പങ്കെടുക്കുവാൻ വേണ്ട മിനിമം ഏജ് 18, മാക്സിമം ഏജ് 40 വയസ്സുമാണ്. 18-നും 40-നും ഇടയിലുള്ള ഏത് പ്രായക്കാരനും മുൻപ് സൂചിപ്പിച്ച എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ അദ്ദേഹം ഉൾപ്പെടുമെങ്കിൽ ഇതിൽ പങ്കെടുക്കുവാൻ സാധിക്കും. പെൻഷൻ കിട്ടിത്തുടങ്ങുന്നത് 60 വയസ്സിന് ശേഷമായിരിക്കും. 20 വർഷത്തെയെങ്കിലും മിനിമം കോൺട്രിബ്യൂഷൻ നമുക്ക് വേണ്ടത് കൊണ്ടാണ് 40 വയസ്സ് മാക്സിമം ഏജായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതത്രയൊക്കെയാണ് അടൽ പെൻഷൻ യോജനയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്. അടൽ പെൻഷൻ യോജന മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ വർക്കേഴ്സിനെയും അതുപോലെ സെൽഫ് എംപ്ലോയർ ആയിട്ടുള്ള വർക്കേഴ്സിനെയുമാണ്. അതുപോലെ വാർദ്ധക്യകാലത്തും അപകട സമയങ്ങളിലും ഇവർക്ക് കൂടുതലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നൽകുക എന്നുള്ളതാണ് അടൽ പെൻഷൻ യോജനയുടെ ലക്ഷ്യം. ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, മൈക്രോ ഇൻഷുറൻസ് ഏജൻസ്, മ്യൂച്വൽ ഫണ്ട് ഏജൻസ് തുടങ്ങിയ ഏജൻസികളിലൂടെ നമ്മൾക്ക് അടൽ പെൻഷൻ യോജനയിൽ അംഗമാകുവാൻ സാധിക്കും. SBI, ICICI തുടങ്ങിയ ബാങ്കുകൾ ഓൺലൈനായിട്ട് അടൽ പെൻഷൻ യോജനയ്ക്കുള്ള മെമ്പർഷിപ്പ് നൽകുന്നുണ്ട്. ഏതൊക്കെ ഏജൻസി വഴിയാണ് നമ്മൾക്ക് അടൽ പെൻഷൻ യോജനയിൽ അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ ബാങ്ക് ബ്രാഞ്ചിൽ ചെല്ലുക. അവിടെ അടൽ പെൻഷൻ യോജനയുടെ രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, അത് പൂരിപ്പിച്ച് നൽകാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് പോളിസിയിലാണ് നിങ്ങൾ ചേരുന്നതെന്നും നിങ്ങളുടെ നോമിനി ആരാണെന്നും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ കാർഡ് നമ്പർ, മൊബൈൽ നമ്പർ തുടങ്ങിയവയാണ് അവിടെ നൽകേണ്ടത്. നിങ്ങളുടെ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്ത പോളിസിയെ ബേസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ആവുന്നതായിരിക്കും. ബാങ്ക് നിങ്ങൾക്കൊരു അക്നോളജ്മെൻറ്റ് നമ്പർ അഥവാ പ്രാൻ നമ്പർ നൽകും. പെർമനൻ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമ്പർ, ഇതായിരിക്കും നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. പിന്നീട് മാസാമാസമുള്ള നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് മാത്രം ബാങ്കിൽ സൂക്ഷിച്ചാൽ മതിയാവും. അടൽ പെൻഷൻ യോജനയുടെ എമൗണ്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ആവുന്ന സമയത്ത് SMS അലേർട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാങ്ക് ബാലൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ ബാങ്കിൽ ബാലൻസ് ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾക്ക് നോമിനീനെ ചേഞ്ച് ചെയ്യണമെങ്കിലോ പോളിസി ചേഞ്ച് ചെയ്യണമെങ്കിലോ സൗകര്യമുണ്ടായിരിക്കും. 1 വർഷത്തിൽ 1 തവണ മാത്രമേ അതിന് സൗകര്യമുണ്ടാവൂ. 25 രൂപയാണ് അതിൻ്റെ പ്രോസസ്സിംഗ് ഫീസായിട്ട് വരുന്നത്. പ്രീമിയം 1 മാസത്തിലടയ്ക്കണോ, 3 മാസത്തിലടയ്ക്കണോ, 6 മാസത്തിലടയ്ക്കണോ, 1 വർഷത്തിൽ 1 അടയ്ക്കണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ അവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. ബാങ്കിൽ എപ്പോഴും സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതർവൈസ് നിങ്ങൾക്ക് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. പെനാൽറ്റിയെക്കുറിച്ച് നമുക്കറിയണ്ടേ? അടൽ പെൻഷൻ യോജനയിൽ പെനാൽറ്റി വരുവാനുള്ള കാരണം നമ്മൾ പ്രീമിയം എമൗണ്ട് കൃത്യസമയത്ത് അടയ്ക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 1 മാസം 100 രൂപയാണ് അടയ്ക്കേണ്ടത് എങ്കിൽ ആ മാസം അടച്ചില്ല എങ്കിൽ നിങ്ങൾ 1 രൂപ നിങ്ങൾ പെനാൽറ്റി ആയിട്ട് നൽകേണ്ടി വരും. ഇനി 101 മുതൽ 500 രൂപ വരെയാണ് നിങ്ങളുടെ 1 മാസത്തെ കോൺട്രിബ്യൂഷൻ എങ്കിൽ നിങ്ങൾ 2 രൂപ പെനാൽറ്റി നൽകേണ്ടതായി വരും. 501 മുതൽ 1000 രൂപ വരെ 5 രൂപയും 1001-ന് മുകളിലേക്ക് 10 രൂപയും നിങ്ങൾ പെനാൽറ്റി ആയിട്ട് നൽകേണ്ടതായി വരും. ഇനി നിങ്ങൾക്ക് ഇന്ന്, അതായത് ജൂൺ മാസം, നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. ജൂലൈയിലും നിങ്ങൾ അടച്ചില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ ഓഗസ്റ്റിലാണ്
എമൗണ്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ബാലൻസ് അക്കൗണ്ടിൽ വരുന്നത് എങ്കിൽ ആദ്യം ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ജൂണിൽ അടയ്ക്കാതിരുന്ന എമൗണ്ട് ആയിരിക്കും. ഇനി 6 മാസം അടുപ്പിച്ച് നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ വരികയും അടൽ പെൻഷൻ യോജനയുടെ പ്രീമിയം മുടങ്ങുകയും ചെയ്താൽ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഫ്രീസ് ആവുന്നതായിരിക്കും. 12 മാസം വരെ നിങ്ങൾ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആവും. 24 മാസം വരെ അടയ്ക്കാതിരുന്നാൽ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അതായത് 2 വർഷം നിങ്ങൾ അടുപ്പിച്ച് അടയ്ക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ തുടങ്ങിയ വ്യക്തി ആണ് എങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് നഷ്ടപ്പെടുന്നതായിരിക്കും. അടൽ പെൻഷൻ യോജനയിൽ നിന്നും നിങ്ങൾക്ക് എക്സിറ്റ് ആവാൻ മെയിൻലി 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ 60 വർഷത്തെ കോൺട്രിബ്യൂഷൻ പൂർത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്ന് എക്സിറ്റ് ആവുകയും നിങ്ങൾക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങുകയും ചെയ്യും. അല്ലാത്ത പക്ഷം നോർമലി എക്സിറ്റ് ആവാനുള്ള ഓപ്ഷൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ പോളിസി ഹോൾഡർ മരണപ്പെട്ട് കഴിഞ്ഞാലോ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അപകടം സംഭവിച്ചു കഴിഞ്ഞാലോ നമ്മൾക്ക്, അതായത് പോളിസി ഹോൾഡറുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എക്സിറ്റ് ആവാൻ സാധിക്കും. അങ്ങനെ എക്സിറ്റ് ആവുന്ന സമയത്ത് അടച്ച തുകയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചെറിയ ചില സർവീസ് ചാർജുകൾ മാത്രമേ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയുള്ളൂ. പോളിസി ഹോൾഡർ മരണപ്പെടുകയാണ് എങ്കിൽ നോമിനിക്ക് കിട്ടുന്ന എമൗണ്ട് അദ്ദേഹം എത്ര രൂപയുടെ പോളിസി ആണോ സെലക്ട് ചെയ്തിരുന്നത് അതിൻ്റെ ബേസിലായിരിക്കും. 1000 രൂപ മാസം കിട്ടുന്ന പോളിസി ആണ് അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് 170,000 രൂപയും 2000 പോളിസി ആയിരുന്നുവെങ്കിൽ 340,000 3000 ആയിരുന്നുവെങ്കിൽ 510,000 4000 680,000 5000 850,000 രൂപയുമായിരിക്കും നോമിനിക്ക് കിട്ടുന്ന എമൗണ്ട്. അടൽ പെൻഷൻ യോജന വഴി നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം തുക ഗവൺമെൻറ് മറ്റ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ലാഭമായിരിക്കും നമ്മൾക്ക് തരുന്നത്. ഇനി ഗവൺമെൻറ് എവിടെയൊക്കെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മിനിമം 45% മാക്സിമം 50% ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ടേം ഡെപ്പോസിറ്റ്സ് ഓഫ് ബാങ്ക്സിൽ മിനിമം 35% മാക്സിമം 45% വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇക്വിറ്റി ആൻഡ് റിലേറ്റഡ് എലമെൻറ്റ്സ് 5% മുതൽ 15% വരെ. അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിൽ മാക്സിമം 5% പറ്റുള്ളൂ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ മാക്സിമം 5%. ഇത് നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ കീഴിലാണ് വരുന്നത്. പോളിസി ഹോൾഡർക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ഗവൺമെൻറ് മറ്റൊരു ക്ലോസ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിങ്ങനെ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടിയാൽ അതിൻ്റെ ബെനിഫിറ്റ് പോളിസി ഹോൾഡേഴ്സിന് ഉണ്ടായിരിക്കും. അടൽ പെൻഷൻ യോജനയിൽ നമ്മൾ അടയ്ക്കേണ്ടുന്ന തുക ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങളെയാണ്. ഒന്ന്, നമ്മൾ ഏത് വർഷമാണ് ഇതിൽ ജോയിൻ ചെയ്തത്, അതായത് നിങ്ങളുടെ വയസ്സാണ് ഉദ്ദേശിക്കുന്നത്. 2, നിങ്ങൾ ഏത് എമൗണ്ടിൻ്റെ പോളിസിയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതും. ഈ 2 കാരണങ്ങളാണ് നിങ്ങൾ എത്ര രൂപ അടയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മളിതിൻ്റെ 2 എൻറ്റിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ, അതായത് 18 വയസ്സും 40 വയസ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രായം ഇതിനിടയ്ക്ക് ആണ് എങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പൗസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിന് നേരെയുള്ള എമൗണ്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾക്ക് 18 വയസ്സാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് എങ്കിൽ 42 കൊല്ലം നിങ്ങൾ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ 1000 രൂപയുടെ പെൻഷൻ എമൗണ്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 42 രൂപയാണ് ഒരു മാസം നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന തുക. അതുപോലെ 2000 രൂപയുടെ പെൻഷൻ എമൗണ്ടാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 84 രൂപ മാസം അടയ്ക്കേണ്ടതായി വരും. 3000 രൂപയാണ് എങ്കിൽ 126 രൂപയും 4000 രൂപയുടെ പെൻഷന് വേണ്ടി 168 രൂപയും 5000 രൂപയുടെ പെൻഷന് വേണ്ടി മാസം 210 രൂപയും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഇത് ഓരോ പ്രായത്തിനനുസരിച്ചും ഡിഫറൻ്റ് ആണ്. അതുപോലെ ഓരോ പെൻഷൻ എമൗണ്ടിന് അനുസരിച്ചിട്ടും ഡിഫറൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ ഏജിനനുസരിച്ചുള്ള ഏതാണെന്ന് നിങ്ങളിതിൽ നോക്കി മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വയസ്സിനെയാണ്. 2 കോളം നിങ്ങൾ എത്ര കൊല്ലം കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളത്. 3 മുതൽ
ഏഴ് വരെ ആദ്യത്തെ കോളം 1000, 2000, 3rd 3000 രൂപ നിങ്ങൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം, 4th കോളം നിങ്ങൾ 4000 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം, ഏറ്റവും അവസാനം നിങ്ങൾ 5000 രൂപ കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ട് കൊടുക്കണം. 18 വയസ്സുള്ള ഒരു വ്യക്തി അടൽ പെൻഷൻ യോജനയിൽ അംഗമായി കഴിഞ്ഞാൽ അദ്ദേഹം എത്ര രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 40 വയസ്സുള്ള ഒരു വ്യക്തി, അതായത് മാക്സിമം ഏജ് ആണ് അടൽ പെൻഷൻ യോജനയുടെ, അദ്ദേഹം അംഗമായി കഴിഞ്ഞാൽ എത്ര രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം. 40 വയസ്സുള്ള വ്യക്തി 20 കൊല്ലം അടുപ്പിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. 1000 രൂപ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുവാൻ 291 രൂപയും 2000 രൂപ പെൻഷൻ കിട്ടാൻ 582 രൂപയും 3000 രൂപ കിട്ടാൻ 873 രൂപയും 4000 രൂപ കിട്ടാൻ 1164 രൂപയും 5000 രൂപ കിട്ടാൻ 1454 രൂപയും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. 18 വയസ്സുള്ള ഒരു വ്യക്തി 5000 രൂപ കിട്ടാൻ എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണം, 210 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതിയാവും. 40 വയസ്സുള്ളയാളാണെങ്കിൽ 1454 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, 40 വയസ്സുള്ള വ്യക്തിക്ക് 20 കൊല്ലം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതിയാവും. അതുപോലെ 18 വയസ്സുള്ള വ്യക്തി 42 കൊല്ലം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ട്, മണി വാല്യൂവിൽ ചേഞ്ച് വരും. ഉദാഹരണം, 40 വയസ്സുള്ള വ്യക്തി 2020 അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2040 60 വയസ്സ് തികയും 2041 മുതൽ അദ്ദേഹത്തിന് പെൻഷൻ എമൗണ്ട് കിട്ടിത്തുടങ്ങുകയും ചെയ്യും. എന്നാൽ 18 വയസ്സുള്ള ഒരു വ്യക്തി 2020 അക്കൗണ്ട് എടുത്താൽ അദ്ദേഹത്തിന് പെൻഷൻ എമൗണ്ട് കിട്ടുന്നത് 2063 മുതലായിരിക്കും. 20 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പെൻഷൻ എമൗണ്ട് കിട്ടുന്നത്. മണി വാല്യൂവിൽ അതനുസരിച്ചിട്ടുള്ള ഡിഫറൻസ് വരുന്നതായിരിക്കും. അടൽ പെൻഷൻ യോജന എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ആർക്കെങ്കിലും അംഗമാകാൻ താല്പര്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ, നിങ്ങൾ അറിയാത്തത് കൊണ്ട് ഒരിക്കലും ഇത് മിസ്സായി പോകരുത്. നിങ്ങൾക്ക് അംഗമാകാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അംഗമാകാം. കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ എന്ന് തുടങ്ങി, ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.